സ്ത്രീധനത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു ആത്മഹത്യ കൂടി നടക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ പി ജി ഡോക്ടർ ഷെഹനയാണ് ആത്മഹത്യ ചെയ്തത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഷെഹനയുടെ വീടിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. നാട്ടുകാരനായിട്ടുള്ളൊരു പ്രദേശവാസി നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. നമസ്കാരം. അപ്പം ഷെഹനയുടെ ഈ ഒരു മരണം അതിദാരുണമാണ്. കാരണം പി ജി ഡോക്ടറാണ്, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. വില്ലനാകുന്നത് സ്ത്രീധനമാണെന്ന് പറയുന്നു. സ്ത്രീധനമാണ് വില്ലനെന്ന് പറയുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ഏതാണ്ട് ഇപ്പോൾ ചാനലുകളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുന്നേ തന്നെ ധാരണമായ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ മരണം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അന്നെല്ലാം അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെയും സ്ത്രീധനമാണ് വില്ലനെങ്കിൽ അതിലെ പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഷെഹനയുടെ ഒരു കാര്യം പറയുമ്പോൾ പഠിക്കാനൊക്കെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഗവൺമെൻറ് വെഞ്ഞാറമ്പൂട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച് സ്കൂൾ ഫസ്റ്റ് പാസ്സായി. അതിനുശേഷം MBBS ആലപ്പുഴ മെഡിക്കൽ കോളേജിലും മെരിറ്റിൽ പാസ്സായ ആളാണ്. PG മെരിറ്റിൽ തന്നെയാണ് PG അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഈ വർഷം കൂടെ ആകുമ്പോഴത്തേക്ക് PG കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് വരേണ്ട ഒരു കുട്ടി ആണ് ഇന്ന് ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ഇതൊരു വിവാഹം നടക്കേണ്ട വീടാണ്, ഇന്നൊരു മരണ വീടായിട്ട് മാറുന്നു. അതെ അതെ, നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് പോയി സമൂഹത്തിൽ സേവനം നടത്തേണ്ട, നമ്മുടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ. എത്രയോ വർഷം സേവനം നടത്തി ഈ നാടിന് വേണ്ടി സേവനം ചെയ്യേണ്ട ഒരു ഡോക്ടർ. ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായാൽ ഈ നാട്ടിന് മുഴുവൻ ദുഃഖമാണ്. ഇന്നൊരു വിവാഹം നടക്കേണ്ട ഒരു വീട്, വിവാഹലോനൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഏതാണ്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചു എന്നുള്ള ഒരു ഇതൊക്കെ പ്രതീതിയൊക്കെ വന്ന് ആ വീട് നോക്കുമ്പോൾ തന്നെ അറിയാം പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ദുരന്തം ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് പറയാം, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം മുഴുവൻ ഇത്തരത്തിലൊരു ദുഃഖത്തിൻ്റെ പ്രതീതിയിലാണ്. സഹോദരനോട് ഇപ്പോൾ നമ്മൾ പ്രതികരണം തേടുമ്പോഴായാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും തയ്യാറല്ല. മാനസികാവസ്ഥ അങ്ങനല്ല. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. അതെ അതെ, ഷഹനയുടെ വാപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി. പിന്നെ വീട്ടിലുള്ളത് ഉമ്മായും സഹോദരനുമാണ്. ഒരു സഹോദരി വിവാഹം കഴിഞ്ഞ് പോയി. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും, അവരുടെ മാത്രമല്ല നാടിനെ മൊത്തം മുഴുവനും പ്രതീക്ഷയായിരുന്നു ഷഹന. അപ്പോൾ അവരാരും ആ ഒരു മരണത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മുക്തരായിട്ടില്ല. ഇയാളിൽ നിന്ന് ഈ പ്രതി എന്ന് പറയുന്ന ആൾ വലിയ PG സംഘടനകളുടെ നേതാവാണ്, വലിയ പ്രാസംഗികനാണ്. നമ്മൾ മുമ്പ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാകുന്നത് ഇയാളുടെ പ്രസംഗങ്ങളും ഘോരഘോരമുള്ള ഇതൊക്കെ. ഇങ്ങനെയുള്ള ആളാണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ബലി കൊടുത്തത്? കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. പോലീസ് മൊഴിയൊക്കെ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളവരുടെ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാം തോന്നുന്നത് ഇദ്ദേഹം സമൂഹത്തിന് മാതൃകയാണെന്നുള്ളൊരു പ്രതീതിയാണ് തോന്നുന്നത്. നമുക്ക് സമൂഹം എന്നാൽ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലല്ല, അവരെ നമ്മൾ കുറേ കൂടി ഒന്ന് വിലയിരുത്തണം. പ്രസംഗം കൊണ്ട് ഒരാളിനെ വിലയിരുത്തി കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാണ്, വാചകം അടിക്കുക എല്ലാവരും നല്ലവരാണല്ലോ. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ പിന്നെ വാചകം ഓടിച്ചൊക്കെ നിൽക്കുന്നവർ ഒരിക്കലും ഹൃദയശുദ്ധിയുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥത ഉള്ളവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്ക് അല്പം കൂടി ഒന്ന് ചിന്തിക്കുക, രണ്ടു വട്ടം കൂടി ചിന്തിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം മാതൃക. അത് സമൂഹത്തിൽ എത്ര ഉന്നതനായാലും ശരി തന്നെയാണ്, ഇതൊന്നും ഒരിക്കലും ഒരു കുടുംബത്തിലും ആരോടും കാണിക്കാൻ പറ്റാത്തൊരു വഞ്ചനയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ബന്ധുക്കളോട് അല്ലെങ്കിൽ വീട്ടുകാരുടെ സഹോദരനോടോ ആരോടെങ്കിലും ഇതിൽ നിന്ന് പ്രശ്നമുണ്ട്, ഇയാളിങ്ങനെ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് നൽകിയിട്ട് പിന്മാറുന്നു, അങ്ങനെ എന്തെങ്കിലും സൂചന ബന്ധുക്കൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അതെല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മൊഴി കൊടുത്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, പോലീസിൻ്റെ അന്വേഷണം വരുന്നുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വരെ ഇതിൽ ഇടപെട്ട് അന്വേഷണമായിട്ട് ശരിയായിട്ടുള്ള ദിശയിലാണ് അന്വേഷണം നടക്കുന്നത്, ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട്. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, അദ്ദേഹം എന്തെല്ലാം ഇവർ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ അതല്ല അത് അദ്ദേഹത്തിൻ്റെ പിന്നെ കൂടുതലായിട്ട് സ്ഥിരം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്.
ഇയാളുടെ ഫോൺ അടക്കം ഇത് എല്ലാം ഡിലീറ്റ് ചെയ്തെന്നൊക്കെയുള്ള വാർത്തയാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. അതെല്ലാം റീറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ടല്ലോ, അതൊക്കെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. സഹോദരനോടോ ഇവരോടൊക്കെ പറഞ്ഞു, ഇവരുടെ പ്രണയമൊക്കെ വീട്ടിലറിഞ്ഞു, ഇതിനു ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. അത് അതിനൊക്കെ സംബന്ധിച്ച് ഒരു പ്രതികരിക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല. കാര്യം എന്ന് പറയുമ്പോൾ അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. നാട്ടുകാരെന്നുള്ള രീതിക്ക് നമുക്കത് അതിൽ പ്രണയം ഒരിക്കലും ഒരു തെറ്റല്ലല്ലോ, പ്രണയം തെറ്റല്ല. അത് വിവാഹത്തോട് അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രണയം വേറെ, വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രണയം വേറെ, അത് ആത്മാർത്ഥമായിരിക്കണം. അതൊക്കെ നമ്മൾ പെൺകുട്ടികളതെക്കുറിച്ച് ചിന്തിക്കുക. ഞാനും ഇപ്പോൾ രണ്ട് പെൺമക്കൾ, പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പം നമ്മളെല്ലാം പെൺകുട്ടികളോട് പറയേണ്ടത്, വീട്ടുകാർ പറയേണ്ടത് അതല്ല, അവാചകവും മറ്റും കൊണ്ടല്ല ഒരാണിനെ വിലയിരുത്തേണ്ടത്, വഞ്ചകരാണ് കൂടുതലും. തീർച്ചയായിട്ടും എന്തായാലും വളരെയധികം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഷൈനയുടെ വീടിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം MS ശംഭു, വൺ ഇന്ത്യ മലയാളം.